അപ്പോ നമുക്ക് ഓൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിലേക്ക് കയറാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ മൂന്ന് എക്സാമ്പിളുകൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലത്തെ ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള 4, 10, 16 എന്ന സീക്വൻസ് എടുത്തു. ഈ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഞാൻ തന്നിട്ടുണ്ട് നോട്ട്ബുക്കില്. അപ്പൊ ആ അസൈൻമെന്റുകൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു 10 അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി നിങ്ങൾ എടുക്കുകയും ആ എടുത്ത സീക്വൻസിനെ നമ്മൾ ഇതേപോലെ വിശകലനം ചെയ്ത് പഠിക്കുകയും വേണം. അപ്പൊ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പുകൾ വളരെ ശ്രദ്ധിക്കുക. ഇതേപോലത്തെ സ്റ്റെപ്പുകൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യാം. കാരണം ആ അസൈൻമെന്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഓൾജിബ്രിക് ഫോം നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ ഒന്നാം പദം അഥവാ x1 = 4 പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. അപ്പോ എനിക്ക് ഇതിൽ ആദ്യത്തെ പദം അഥവാ ഒന്നാം പദം x1 ആണ്. ഇനി രണ്ടാമത്തെ പദം എന്താണ്? x2. x2 = നോക്കിക്കോളൂ, ആദ്യ പദത്തിനോട് ഒരു പൊതുവ്യത്യാസം കൂട്ടിയതാണല്ലോ രണ്ടാം പദം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ് എന്ത്? രണ്ടാം പദം. അപ്പൊ 6 4 എത്ര കിട്ടി? 10 കിട്ടി. ഇത് ഫസ്റ്റ് ടേമും ഇത് ഫസ്റ്റ് ടേമും ഇത് എന്ത് കിട്ടുന്നു? സെക്കൻഡ് ടേമും കിട്ടുന്നു. അടുത്തത് തേർഡ് ടേം. തേർഡ് ടേം എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയതാണ്. അതേസമയം ഫസ്റ്റ് ടേമിനെ ആധാരമാക്കി എടുത്താലോ, ഫസ്റ്റ് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം. 2 കോമൺ ഡിഫറൻസ് കിട്ടണം. അപ്പോ ഫസ്റ്റ് ടേം 4 + 2 കോമൺ ഡിഫറൻസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം, 6 + 6 2 കോമൺ ഡിഫറൻസ് കൂട്ടി, ഓർ 4 + 6 2 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം എനിക്ക് എന്ത് എഴുതാം? 2 × 6 = എനിക്ക് എത്ര കിട്ടുന്നു? 16 കിട്ടുന്നു. ഇതാണല്ലോ മൂന്നാമത്തെ ടേം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നാലാമത്തെ ടേം കിട്ടുക? നാലാമത്തെ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിനോട് മൂന്നാമത്തെ ടേം കിട്ടാൻ 2 കോമൺ ഡിഫറൻസ് കൂട്ടിയെങ്കിൽ നാലാമത്തെ ടേം കിട്ടാൻ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 3 കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പൊ 3 × 6 = 4 + 6 3 18 4 എത്ര കിട്ടുന്നു? 22. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട്, ഇങ്ങനെ നമുക്ക് എഴുതി പോകാലോ. അങ്ങനെയാണെങ്കിൽ 10-ാം പദം എന്തായിരിക്കും? എന്തായിരിക്കും 10-ാം പദം വരിക? 4-നോട് അഥവാ ഫസ്റ്റ് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 9 കോമൺ ഡിഫറൻസ് കൂട്ടണം. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. ഈക്വൽ 4 + 6 = 54. 54 + 4 = 58. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100-ാം പദം എത്രയായിരിക്കും? പറയൂ. x100 = 4 + 99 × 6 അഥവാ ഫസ്റ്റ് ടേമിനോട് 99 കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടണം. ഈക്വൽ 4 + 6 = 54. ബാക്കി 5. 6 9 54 5 59 = 598. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയി ഇതിന്റെ ഏത് ടേം നമുക്കിപ്പോ കണ്ടുപിടിക്കാലോ? ഏത് സ്ഥാനത്തുള്ള അക്കവും നമുക്ക് കണ്ടുപിടിക്കാലോ. അപ്പൊ ഏത് സ്ഥാനത്തുള്ള അക്കവും എന്ന് കാണിക്കാൻ നമ്മൾ ആരെ ഉപയോഗിക്കുന്നു എന്നറിയോ? ഓൾജിബ്ര ഉപയോഗിക്കുന്നു. അപ്പൊ ഓൾജിബ്ര ഉപയോഗിക്കുമ്പോൾ നമുക്ക് എ മുതൽ ഏത് വരെ എടുക്കാം? സെഡ് വരെ എടുക്കാം. അപ്പൊ അതിലത്തെ ഏത് ചരമാണ് അല്ലെങ്കിൽ ഏത് ലെറ്റർ ആണ് നമുക്ക് സൗകര്യം? നമുക്കറിയാം നമ്പർ ഓഫ് ടേംസിനെ കാണിക്കും അതിന്റെ തുടക്കം എൻ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഏത് അക്ഷരത്തിനെ എടുക്കുന്നത്? ഓൾജിബ്ര എടുക്കുകയും എൻ ആം പദത്തിനെ നമ്മൾ എടുക്കുന്നത് അഥവാ എൻ എന്ന് പറഞ്ഞ വേരിയബിളിനെ എടുക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ ഇതിന്റെ എക്സ് എന്ന് എന്താ എക്സ് എന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എക്സ് ഒന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നാം സ്ഥാനത്തെ അക്കം എന്താ എക്സ് പത്ത് എന്ന് പറഞ്ഞാൽ പത്താം സ്ഥാനത്തെ അക്കം അപ്പൊ എന്താണ് എക്സ് എൻ എന്നാം സ്ഥാനത്തെ അക്കമാണ് ആര് എക്സ് എൻ അപ്പൊ എന്തായിരിക്കും എക്സ് എൻ നാലിനോട് നൂറാം പദം കാണാൻ 99 കോമൺ ഡിഫറൻസ് കൂട്ടിയെങ്കിൽ എന്നാം പദം കാണാൻ എന്നിൽ നിന്ന് ഒന്ന് കുറച്ച നമ്പർ എന്നിൽ നിന്ന് ഒന്ന് കുറച്ച നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ എൻ മൈനസ് വൺ അത്രയും പൊതുവ്യത്യാസങ്ങൾ നമ്മൾ കൂട്ടണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ എന്നാം പദം ഈ സീക്വൻസിന്റെ അവസാനത്തെ ടേമാണോ എന്താണ് നിങ്ങളുടെ മറുപടി നമുക്കറിയാം ഈ എക്സ് എൻ എന്ന് പറയുന്നതും ഇതിന്റെ അവസാനത്തെ ടേം അല്ല അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം ഏതായിരിക്കും നോക്കൂ എക്സ് രണ്ട് കഴിഞ്ഞാൽ അടുത്ത ടേം ഏതാ എക്സ് മൂന്നാണ് എക്സ് മൂന്ന് കഴിഞ്ഞാൽ അടുത്ത ടേം ഏതാ എക്സ് നാലാണ് അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് കഴിഞ്ഞാൽ അടുത്ത ടേം എന്തായിരിക്കും എക്സ് എൻ പ്ലസ് വൺത്ത് ടേം ഉണ്ടായിരിക്കും അപ്പൊ അടുത്ത ടേം ആയതായിരിക്കും എക്സ് എൻ പ്ലസ് ടൂത്ത് ടേം ഉണ്ടായിരിക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരെയും റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് കൊടുത്താൽ മതി എക്സ് എൻ കൊടുത്താൽ മതി ഇതിന്റെ ഒരു വിശദീകരണം വിക്ടേഴ്സ് ചാനൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോ എന്നിന്റെ സ്ഥാനത്ത് ഒന്നാകുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു ഫസ്റ്റ് ടേം ആയിട്ട് മാറും എന്നിന്റെ സ്ഥാനത്ത് പത്താകുമ്പോൾ അത് എന്തായിട്ട് മാറും പത്തായിട്ട് മാറും അപ്പൊ എന്താ ഇത് കണ്ടുപിടിച്ചതിന്റെ പ്രത്യേകത എക്സ് എൻ കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താണ് എക്സ് എൻ അറിഞ്ഞാൽ ലീഡറെ അറിഞ്ഞാൽ ഹെഡ്മാസ്റ്റർക്ക് ലീഡറെ അറിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഈ സീക്വൻസിലെ എക്സ് എൻ അഥവാ ഓൾജിബ്രിക് രൂപത്തിനെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ ഏത് ടേമുകൾ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ എങ്ങനെയാണ് എക്സ് എന്നിലേക്ക് എത്തുക എന്നുള്ള ആശയം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് എക്സ് എൻ കണ്ടുപിടിക്കുക ഫസ്റ്റ് ടേമിനോട് എൻ മൈനസ് വൺ പൊതുവ്യത്യാസം അഥവാ എൻ മൈനസ് വൺ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക അതിന്റെ എണ്ണാം പദം കിട്ടുക അപ്പൊ എൻ്റെ ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എമ്മാം പദം എന്തായിരിക്കും ഒരു കുട്ടി എന്നോട് ചോദിച്ചു ടീച്ചറെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കൊടുത്തൂടെ എക്സ് എം എന്ന് പറഞ്ഞാൽ എന്താ എംത് ടേം അഥവാ എമ്മാം പദമായിരിക്കും എന്താണ് ഇതിന്റെ എമ്മാം പദം വരിക പറയൂ ഫസ്റ്റ് ടേമിനോട് നൂറാം പദം കിട്ടാൻ 99 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തുവെങ്കിൽ എമ്മാം പദം കിട്ടാൻ 4 + m - 1 എമ്മിൽ നിന്ന് ഒന്ന് കുറച്ച അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സ് ടി ടി ആം പദം അഥവാ ടീത്ത് ടേം എന്തായിരിക്കും പറഞ്ഞു നോക്കൂ 4 + t - 1 × 6 ഇതിൽ നിന്ന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആൾജിബ്ര രൂപം എഴുതാന്ന് മനസ്സിലായല്ലോ പക്ഷെ നമ്മൾ സാധാരണ എഴുതാറ് ഏത് രൂപത്തിലാണ് എക്സ് എൻ എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണുക പക്ഷെ ഇങ്ങനെ വന്നാൽ നമുക്ക് എഴുതാൻ സാധിക്കും